നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പൂരം പ്രദർശന നഗരിയുടെ വാടക പുതുക്കുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ. മാള കുണ്ടൂരിൽ പള്ളിയിൽ പോകുന്നതിനിടയിൽ വയോധികയെ ബൈക്കിലെത്തിയവർ ആക്രമിച്ച് 4 പവന്റെ മാല കവർന്നു. പൊയ്ക്കാടൻ ലില്ലിയുടെ മാലയാണ് കവർന്നത്. കൊടുങ്ങല്ലൂർ മേത്തല ചാലക്കുളത്ത് വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന് വീട്ടമ്മയുടെ മാല കവർന്നു. ചാലക്കുളം തലപ്പിള്ളി അജിത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഹവാല ഇടപാടിൽ ജോയ് ആലൂക്കാസിനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ വിശദീകരണം തേടും. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ച് 305 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയത് സംബന്ധിച്ചാണ് വിശദീകരണം തേടുക. ഉത്രാളിക്കാവ് പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്. ചൊവ്വാഴ്ചയാണ് ഉത്രാളിക്കാവ് പൂരം. സംസ്ഥാനത്ത് ഇന്ന് ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. ജനശതാബ്ദി ഉൾപ്പെടെ 3 ട്രെയിനുകൾ റദ്ദാക്കി. തൃശൂർ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ട്രെയിൻ സർവീസ് താൽക്കാലികമായി നിർത്തിയത്. കണ്ടാനശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് യാത്രികയ്ക്ക് പരിക്കേറ്റു. മധുര സ്വദേശിനി മുത്തുമണിക്കാണ് പരിക്കേറ്റത്. വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വലപ്പാട് ചന്തപ്പടിയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച് തട്ടിക്കൊണ്ടുപോയി മൊബൈൽ ഫോൺ കവർന്ന സംഭവത്തിൽ 7 പേർക്കെതിരെ കേസ്. വലപ്പാട് ചന്തപ്പടി സ്വദേശി വേലിക്കെട്ടിൽ വീട്ടിൽ എബി വർഗീസിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് കേസ്. പുതുക്കാട് കുറുമാലയിൽ റെയിൽവേ പാതയ്ക്ക് സമീപത്തെ പാടത്ത് തീ പടർന്നു. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. കോസ്റ്റ് ഫോർ ഡയറക്ടറായിരുന്ന ചന്ദ്രദത്ത് മാഷിന്റെ 5ാം ചരമവാർഷികം 20 മാർച്ച് വിപുലമായി ആചരിക്കുന്നതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി യോഗം ചേർന്നു. സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. പാർട്ടി ദേശീയ പ്രസിഡന്റ് മുൻ എം പിയുമായ തമ്പാൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. 8 മണി KLDC ബണ്ട് റോഡിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. പുന്നയൂർക്കുളം മാവിൻ ചുവട് കൊരച്ചനാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വർണ്ണാഭമായി. കാവടി, തിറ, കരിങ്കാളി, കാള, കുതിര എന്നിവ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള കലാസന്ധ്യയ്ക്ക് തുടക്കമായി. പത്മശ്രീ രാമചന്ദ്ര പുലവർ ഉദ്ഘാടനം ചെയ്തു. വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ കടവലൂർ കൊള്ളഞ്ചേരി പാടശേഖരം, പൊറവൂർ പാടശേഖരം എന്നിവിടങ്ങളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. കാർഷിക സംസ്കൃതി ജില്ലാ ചെയർമാൻ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക സർക്കിളിലെ ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കുമായി ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ ദിവ്യ ദിനേശ് ഉദ്ഘാടനം ചെയ്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ചർച്ചാവേദി സംഘടിപ്പിച്ച സംവാദം എഴുത്തുകാരൻ ഡോക്ടർ അജയ് ശേഖർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KC ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ രോഗീ ബന്ധു സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടകളിലൂടെ ഫോർട്ടിഫൈഡ് റൈസ് വിതരണം നടത്തുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് തല ബോധവൽക്കരണ ക്ലാസ് പുന്നയൂർക്കുളം പഞ്ചായത്തിൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മീൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പാട് സെന്റ് ആന്റണീസ് പള്ളിക്ക് പിറകിലെ പറമ്പിൽ ഉണക്കപ്പുലിന് തീപിടിച്ച് 2 ഏക്കറിലധികം സ്ഥലത്തെ വൃക്ഷങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. അയ്യന്തോൾ മൈതാനത്തിനടുത്തുള്ള മാർക്കറ്റ് റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിൽ അഗ്നിബാധ. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും ദാരുശില്പിയുമായ എളവള്ളി നന്ദൻ, സാഹിത്യകാരൻ രാജൻ തുവാര എന്നിവരെ എളവള്ളി പീപ്പിൾ ഓഫ് നോർത്ത് കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. മുൻ MLA KV അബ്ദുൽ ഖാദർ അവാർഡ് ജേതാക്കളെ ഉപഹാരം നൽകി ആദരിച്ചു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ യുവജന വർഷാചരണത്തിന് തുടക്കമായി. അതിരൂപത അസിസ്റ്റന്റ് പ്രൊക്യൂറേറ്റർ ഫാദർ ലിൻസൺ തട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
തളിക്കുളം ലയൺസ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷം ലയൺസ് ക്ലബ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. പെരുവല്ലൂർ ശ്രീ കോട്ടുകറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള രാത്രിപൂരം എഴുന്നള്ളിപ്പിനിടയിൽ ആന ഇടഞ്ഞു. കണ്ണേങ്ങാത്ത പൂരാഘോഷ കമ്മിറ്റിയുടെ ഇത്തിത്താനം വിഷ്ണു നാരായണനാണ് ഇടഞ്ഞത്. കായംകുളത്ത് നിന്ന് കാണാതായ 80-കാരനെ തേടി ബന്ധുക്കൾ ഗുരുവായൂരിലെത്തി. പള്ളിക്കൽ മഞ്ചാട്ടിത്തറ കാവള്ളയിൽ അച്യുതനെ തേടിയാണ് ബന്ധുക്കൾ ഗുരുവായൂരിലെത്തിയത്. വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം നടന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും ഭീതി ഒഴിയാതെ കഴിയുകയാണ് കുണ്ടന്നൂർ നിവാസികൾ. കനത്ത ചൂടിലും വെടിക്കെട്ട് നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്നത് പാടത്തിന്റെ നടുവിൽ കോൺക്രീറ്റ് ചെയ്ത ഒറ്റമുറി കെട്ടിടത്തിലെന്ന് പരാതി. തൃശൂർ ജില്ലാ സിമന്റ് വർക്കേഴ്സ് യൂണിയൻ KTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടിയിൽ എ.എൽ സെബാസ്റ്റ്യൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം നടത്തി. കേരള കോൺഗ്രസ് പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയിറങ്ങി. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി മനക്കൽ ശശിധരൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി ഹരിപുരം സുരേഷ് തുടങ്ങിയവർ കാർമ്മികരായി. ലോക നാടക ദിനത്തിന്റെ ഭാഗമായി മാർച്ച് 27 കുന്നംകുളം നന്മ സംഘടനയുടെ നേതൃത്വത്തിൽ നാടകം അരങ്ങേറും. ചലച്ചിത്രതാരം ശിവജി ഗുരുവായൂർ സംവിധാനം ചെയ്യുന്ന പൂമാതെ പൊന്നമ്മ എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിന് തുടക്കമായി. വരവൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കതിന പൊട്ടിത്തെറിച്ച് 4 പേർക്ക് പരിക്കേറ്റു. വഴിപാടായി നൽകുന്ന കതിന പൊട്ടിക്കുന്നതിനിടെയാണ് വെടിക്കെട്ട് പണിക്കാർക്ക് പരിക്കേറ്റത്. ദാനമായി കിട്ടിയ ഭൂമിയിൽ മന്ത്രിമാർക്കോ മറ്റൊരു വ്യക്തിക്കോ തീരുമാനമെടുക്കാൻ അവകാശമില്ലെന്ന് ചെറുതുരുത്തി യത്തീംഖാന പ്രസിഡന്റും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റുമായ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. ചെറുതുരുത്തി നൂറുൽ ഹുദ യത്തീംഖാനയുടെ 5 ഏക്കർ വഖഫ് സ്ഥലം കേരള കലാമണ്ഡലത്തിന് വിട്ടുകൊടുക്കുമെന്ന മന്ത്രിമാരുടെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. 36 ലക്ഷം രൂപയുടെ ബിറ്റ്കോയിൻ തട്ടിയെടുക്കുന്നതിന് മലപ്പുറം സ്വദേശിയായി യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് രഹസ്യ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ച് മർദ്ദിച്ചവശനാക്കിയ കേസിൽ മുഖ്യപ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ചെറുതുരുത്തി കലാമണ്ഡലം ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന പാളയംകോട്ടുകാരൻ വീട്ടിൽ ഷെജീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. മണിമലർക്കാവ് കുതിരവേല ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. തട്ടകത്തമ്മയോട് കുതിരകൾ ഉപചാരം ചൊല്ലി അതാത് ദേശങ്ങളിലേക്ക് മടങ്ങിയതോടെയാണ് കുതിരവേലയ്ക്ക് സമാപനമായത്. എടതിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 21-ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ പ്രവേശന പാസ് പ്രകാശനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ മുൻ റെയിൽവേ താരം ഗോപിദാസിന് നൽകി ഉദ്ഘാടനം ചെയ്തു. കേരള ബദിര സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വയനാട് നടന്ന ക്രിക്കറ്റ് മത്സരത്തിൽ ചാമ്പ്യന്മാരായ പെരിങ്ങോട്ടുകര സോഫ്റ്റ് സ്പോർട്സ് ക്ലബ് ഓഫ് ഡഫ് എന്ന സംഘടനയിലെ ടീമംഗങ്ങൾക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ പെരുമ്പിളിശ്ശേരി എന്നിവിടങ്ങളിൽ പറമ്പിലുണങ്ങിയ പുല്ലിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തൃശൂർ അതിരൂപത പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മാധ്യമ ദിനാഘോഷവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നിലങ്കാവൽ ഉദ്ഘാടനം ചെയ്തു. ആറ്റുപുറം കാസ്കോ കലാവേദിയുടെ നേതൃത്വത്തിൽ പ്രമേഹ ബോധവൽക്കരണ സെമിനാറും സൌജന്യ പ്രമേഹ നിർണയ ക്യാമ്പും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കാണിപ്പയ്യൂർ കാണിശങ്കരപുരം ക്ഷേത്രത്തിലെ നവീകരണ കലശം സമാപിച്ചു. കലശം ചടങ്ങുകൾക്ക് KPC വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കരുവന്തല ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള താഴത്തേക്കാവിൽ ഉത്സവം ആവേശമായി. വിവിധ ദേശങ്ങളിൽ നിന്നും കുതിരവേല, കാളിവരവ് എന്നിവ താഴത്തേക്കാവിലെത്തി. കേരള കർഷക സംഘം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പച്ചക്കറി കൃഷിയിറക്കൽ നാട്ടിക ഏരിയ തല ഉദ്ഘാടനം കയ്പമംഗലത്ത് നടന്നു. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 28 നടക്കുന്ന തളിക്കുളം ബ്ലോക്കിലെ തളിക്കുളം ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയും ആമിനക്കുട്ടിയാണ് ആം ആദ്മി സ്ഥാനാർത്ഥി.
അവണിശ്ശേരി തിരുവാഞ്ചിറക്കുളത്തിൽ ജലസുരക്ഷയുടെ ഭാഗമായി നടത്തിവരുന്ന സൌജന്യ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. JCI നാഷണൽ വൈസ് പ്രസിഡന്റ് എസ് മതിവനൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കാളിയോറോഡ് ചന്ദനകുടം ആണ്ട് നേർച്ചയുടെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണ യോഗം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 9 നേർച്ചയ്ക്ക് കൊടികയറും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.